സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നമ്മളൊരു ഒരു പരന്ന പ്രദേശത്തെയോ ഒരു ഗ്രൗണ്ടിന്റെയോ മാപ്പ് വരയ്ക്കണമെങ്കിൽ പല രീതികളുണ്ട്. അതിലൊരു രീതിയാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഞാനിവിടെ ട്രയാങ്കുലേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ഒരു മാപ്പ് വരയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ എടുക്കാൻ മാപ്പ് ചെയ്യാൻ മാപ്പ് എടുക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു രേഖ നമ്മൾ ഷേപ്പ് ഒന്ന് വരയ്ക്കുക. അത് ഈ ഷേപ്പാണ് ആ സ്ഥലത്തിൻ്റെ എന്ന് വിചാരിക്കുക. അതിനുശേഷം നമ്മൾ രണ്ട് ഘട്ടമാണ് ഉള്ളത് മാപ്പ് വരയ്ക്കുന്നതിന്. ആദ്യത്തെ ഘട്ടം നമ്മൾ ബെയറിംഗ് എടുക്കുക, രണ്ടാമത്തെ ഘട്ടം അത് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടം എങ്ങനെയാണ് ബെയറിംഗ് എടുക്കുക എന്നുള്ളതാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. മാപ്പിംഗ് മാപ്പ് ചെയ്യാൻ പോകുന്ന ആ പ്രദേശത്തേക്ക് നമ്മൾ ചെല്ലുന്നു. അതിനുശേഷം നമ്മൾ ആ സ്ഥലത്ത് ഒരു ഏകദേശം എത്ര പോയിന്റ് വേണം നമുക്ക് കാണാം. നമ്മൾ നോർത്ത് വെസ്റ്റ്, ഞാനിപ്പോൾ നോർത്ത് വെസ്റ്റിലാണ് മാപ്പ് വരയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്നിട്ട് എത്ര പോയിന്റ് വേണമെങ്കിലും നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. നമ്മൾ ഏകദേശം ഞാനിവിടെ 6 പോയിന്റാണ് കാണുന്നത്. 6 പോയിന്റ് ABCDEF എന്ന് നമുക്ക് പേര് കൊടുക്കാം. ഓരോ പോയിന്റിലും ഓരോ മരങ്ങളോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ മൂലയോ അങ്ങനെയൊക്കെ കാണാം. അല്ലെങ്കിൽ നമ്മൾ 6 കമ്പുകൾ കുത്തി അത് തിരിച്ചറിയാൻ ചെറിയ റിബണൊക്കെ കെട്ടുന്നത് നല്ലതാണ്. അതിൻ്റെ സെൻറ്ററിലേക്ക് വന്നതിന് ശേഷം നമ്മൾ 2 പോയിന്റ് കാണാം. അത് നോർത്ത് വെസ്റ്റ് ദിക്കിൽ 2 പോയിന്റ്. അതിൽ ഒരു പോയിന്റ് എക്സ് എന്നും മറ്റേ പോയിന്റ് വൈ എന്നും നമുക്ക് പേരിടാം. എക്സ് എന്ന ആ പോയിന്റും വൈ എന്ന പോയിന്റിൽ നമുക്കൊരു സ്റ്റൂള് വെക്കാം. അതാണ് നമുക്കൊരു പ്രതലം, കട്ടിയുള്ള പ്രതലമാണ്, അതിൻ്റെ സ്റ്റൂള് വെക്കുക. അതിൻ്റെ അകലം എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം 20 മീറ്റർ അകലത്തിലാണ് ഈ 2 പോയിന്റ് കണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് എന്ന പോയിന്റിൽ നിന്നും ഒരു കോമ്പസ് ഉപയോഗിച്ച് ABCDEF എന്ന ഓരോ പോയിന്റിലേക്ക് നമ്മൾ ബെയറിംഗ് എടുക്കുകയാണ്. ബെയറിംഗ് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പേപ്പറിലേക്ക് ആ ബെയറിംഗ് എഴുതി വെക്കും. നോക്കുക, എക്സ് എന്ന പോയിന്റിൽ നിന്നും എയിലേക്ക് ബെയറിംഗ് എടുക്കുമ്പോൾ 45 ഡിഗ്രി, ബിയിലേക്ക് 110, 157, അങ്ങനെ ആ ഡിഗ്രി എഴുതുന്നു. രണ്ടാമത് വൈ എന്ന പോയിന്റിലേക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ ABCDEF ഓരോ പോയിന്റിലേക്കും ബെയറിംഗ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഘട്ടം അവസാനിച്ചു. ബെയറിംഗ് എടുത്തു, നമ്മൾ സ്ട്രിപ്പ് തയ്യാറാക്കി, നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും മുറിയിലേക്ക് കയറി വരുന്നു. അതിനുശേഷം നമ്മളൊരു പേപ്പർ, A4 സൈസ് പേപ്പർ എടുത്തു. ആ പേപ്പറിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദിക്ക് അല്ലെങ്കിൽ നോർത്ത് അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ സ്കെയിൽ എഴുതുന്നു. നമ്മുടെ ഇവിടെ ഇപ്പോൾ 20 മീറ്ററാണ് നമ്മൾ എക്സും വൈയും തമ്മിലുള്ള അകലം കണ്ടുപിടിച്ചത്. അപ്പോൾ 20 മീറ്ററാണ്. നമ്മൾ 1 സെന്റിമീറ്റർ = 5 മീറ്റർ എന്ന സ്കെയിൽ തോത് നമ്മളിവിടെ എഴുതി. അതിനുശേഷം നമ്മൾ ആ പേപ്പറിൽ വരയ്ക്കാൻ പോവാണ്. എക്സും വൈയും തമ്മിലുള്ള അകലം 5 മീറ്റർ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 4 സെന്റിമീറ്റർ എക്സും വൈയും തമ്മിലുള്ള അകലത്തിൽ വരച്ചു. അതിനുശേഷം നമ്മൾ എക്സിൽ നിന്നും നമ്മുടെ സ്ട്രിപ്പിൽ എഴുതി വച്ചിരിക്കുന്ന എയിലേക്കുള്ള ബെയറിംഗ് 45 ആണ്. അപ്പം എക്സ് എന്ന ബിന്ദുവിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ 45 ഡിഗ്രി അളക്കുന്നു. 45 ഡിഗ്രി അളന്ന് ആ ബിന്ദുവിലേക്ക് ഒരു എ എന്ന ബിന്ദുവിലേക്ക് നമ്മൾ രേഖ വരയ്ക്കുന്നു. അതിന് എക്സിൽ നിന്നും ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും ഇയിലേക്കും എഫിലേക്കും നമ്മളതുപോലെ രേഖ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രൊട്രാക്ടർ വൈ എന്ന പോയിന്റിൽ വെച്ച് വീണ്ടും ABCDEF എന്ന ഓരോ പോയിന്റിലേക്കും നമ്മൾ ബെയറിംഗ് കോൺ അളന്ന് വരയ്ക്കുന്നു. വരയ്ക്കുമ്പം നമുക്ക് കാണാം, പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ചുമപ്പ് ലൈനും കറുത്ത ലൈനും നമ്മൾ കൂട്ടിമുട്ടുന്ന സ്ഥലമുണ്ട്. ABCDEF. അപ്പൊ ഈ ഓരോ ലൈൻ കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ബാക്കി ഇത് തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ബാക്കി എല്ലാ ലൈനും വരകളെല്ലാം മായ്ച്ചു കളയുക. അതിനുശേഷം വരുന്ന ശ്രദ്ധിക്കുക, നമ്മൾ മാപ്പ് വരയ്ക്കാനെടുത്ത ആ പ്രദേശത്തിൻ്റെ മാപ്പ് ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ലഭിക്കും. അതിനുശേഷം നമുക്കറിയാം ഈ സ്ഥലത്തിൻ്റെ വശങ്ങളുടെ അളവറിയാമെങ്കിൽ A to B അവിടെ വരെയുള്ള സ്ഥലത്തിൻ്റെ അളവ് നമുക്കിവിടെ എഴുതി വെക്കാം. ഇവിടെ ഓരോ സ്ഥലത്തും എഴുതി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ പ്രദേശത്തിൻ്റെ മാപ്പ്. അപ്പം താങ്ക് യു.